ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുവാണ്. തിരുവാതിര വരുവാണ്. അപ്പോൾ എട്ടങ്ങാടി എന്ന് പറയുന്ന തിരുവാതിര പുഴുക്ക് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാം എന്ന് നമുക്ക് നോക്കാം. തിരുവാതിരയ്ക്ക് മാത്രമല്ല നമുക്ക് ഈ എട്ടങ്ങാടി പുഴുക്ക് ഉണ്ടാക്കാൻ പറ്റുക, പക്ഷേ കൂടുതൽ ആൾക്കാരും പൊതുവെ തിരുവാതിരയ്ക്കാണ് ഇത് ഉണ്ടാക്കാറ്. പല സ്ഥലത്തും പല രീതിയിലാണ് ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാറ്. നമുക്ക് കിട്ടുന്ന എല്ലാ കിഴങ്ങുകളും പയറുവർഗ്ഗവും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ ഇത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അരക്കപ്പ് മുതിരയോ അല്ലെങ്കിൽ കടലയോ ഒക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ വൻപയർ മാത്രമാണ് എടുക്കുന്നത്. പയറിൻ്റെ കൂടെ ബാക്കി ഐറ്റംസൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എട്ടങ്ങാടി എന്ന് കൂടി പേരുണ്ട്. ഇനി എട്ട് മെയിനായിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പയുണ്ട്, കൊള്ളിന്ന് മരച്ചീന് എന്നൊക്കെ പറയുന്ന കപ്പ. പിന്നൊരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. പിന്നൊരു കാച്ചിലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂർക്ക. പിന്നെ രണ്ട് ചെറിയ ചേമ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മധുരക്കിഴങ്ങും പിന്നെ ഒരു കഷ്ണം ചേനയും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഏഴ് കൂട്ടമുണ്ട്. പയറും കൂട്ടി നമുക്ക് എട്ട് കൂട്ടമാണ് ഉള്ളത്. ഈ അളവിൽ എടുക്കുവാണെങ്കിൽ ശരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു മൂന്നോ നാലോ പേർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ കഷ്ണങ്ങൾ എടുത്താൽ മതിയാവും. ആദ്യം നമുക്ക് വൻപയർ വേവിക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു പകുതി വേവാവുന്നവരെയാണ് വേവിക്കേണ്ടത്. കുതിർത്ത് വെച്ച വൻപയർ ആണെങ്കിൽ ഒരു വിസിലും, കുതിർക്കാത്തതാണെങ്കിൽ രണ്ട് വിസിലും വേണം. അപ്പോൾ പയർ വേവുന്ന സമയത്ത് നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം വലിയ സൈസിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്, കാരണം ഈ പുഴുക്കിൽ കഷ്ണങ്ങൾ അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എല്ലാ കഷ്ണങ്ങളും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വൻപയർ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇനി കഷ്ണങ്ങൾ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ കഷ്ണങ്ങളും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വേവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ മുഴുവനും ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണിൽ താഴെ, ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പുഴുക്കാകുമ്പോൾ ശരിക്കും തേങ്ങ കുറച്ച് നന്നായിട്ട് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പേസ്റ്റ് പോലെ അല്ലെങ്കിൽ വെണ്ണ പോലെയൊന്നും അറിയാൻ പാടില്ല. ഒരു പകുതി അരിഞ്ഞ പരുവത്തിൽ വേണം അരപ്പിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരുന്നു. കുക്കറിൽ കഷ്ണങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാരണം പെട്ടെന്ന് വേവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാസ് കളഞ്ഞിട്ടാണ് ഞാൻ കുക്കർ തുറന്നത്. അപ്പോൾ ഇവിടെ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. കുക്കറിന് നമുക്കിതൊരു ചീനച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഉരുളിയിലേക്കൊക്കെ മാറ്റാം, കാരണം ഇതിലേക്ക് പിന്നെ നമുക്ക് അരപ്പൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നേരം മാത്രം നമ്മളിത് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് ഉണക്കമുളക് രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇതിങ്ങനെ നല്ല തിളച്ച പരുവത്തിൽ നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളമായിട്ടിരിക്കുന്നത്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറേ കൂടി നന്നായിട്ട് കട്ടിവയ്ക്കും. ഈ പുഴുക്ക് ശരിക്കും ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. അതുപോലെ തന്നെ ചായയും പപ്പടവും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനും ശരിക്കും അടിപൊളിയാണ്. പിന്നെ കുറച്ച് എരിവോ അല്ലെങ്കിൽ പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാറൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഇല്ലെങ്കിൽ പോലും ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.